എബ്രായ ലേഖനം നമുക്ക് വായിക്കാം. ആമേൻ. അതിൻ്റെ 6:12 എബ്രായ ലേഖനം 6:12 നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ആ വാക്യം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം 6:12 ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് എബ്രായ ലേഖനം 12:12. വാക്യത്തിനകത്ത് അപ്പോസ്തലനായ ആമേൻ പൗലോസ് പറയുകയാണ്, ആമേൻ, അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാതെ, മന്ദതയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ മടിയുള്ളവരായി മാറാതെ, മടിയന്മാരാകാതെ. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ ചിലരൊക്കെ മന്ദത പിടിച്ചിരിക്കുന്ന കണ്ടില്ലയോ? ജോലിയിൽ മന്ദത, ജീവിതത്തിൽ മന്ദത, സ്വഭാവത്തിൽ മന്ദത, ആമേൻ, ഒരു പ്രോഗ്രസ് ഇല്ല, ഒരു വളർച്ചയില്ല, എന്തോ ഒരു പ്രത്യേക നിലയിൽ അങ്ങ് അസ്വസ്ഥതയാണ്. ഒരു റൂമിനകത്തിരിക്കുക, വെളിയിറങ്ങത്തില്ല, ആമേൻ, വല്ലാത്ത അസ്വസ്ഥതയാണ്. അങ്ങനെ മന്ദത പിടിച്ചിരിക്കുന്ന ആളുകളെ കണ്ടില്ലേ? മന്ദത പിടിച്ച കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? പഠിക്കത്തില്ല, ആമേൻ, പല്ല് തേക്കില്ല, കുളിക്കത്തില്ല, നിർബന്ധം കാണിക്കുന്ന, ആമേൻ, നിർബന്ധം കാണിച്ചെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, മന്ദത പിടിക്കുന്ന ആളുകൾ. എന്നപോലെ ആത്മീയ മേഖലകളിലും മന്ദത പിടിച്ച ആളുകളുണ്ട്. ഈ മന്ദത ഇന്ന് പകൽ പൊളിയണം. എത്രയൊക്കെ മനസ്സിലായി. നാം ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടോട് പറയുകയാ, നിങ്ങളുടെ നന്മയ്ക്ക് വിരോധമായി, വിരീതമായി പിശാജ് കൊണ്ടുവെക്കുക. നിങ്ങളുടെ ബ്രെയിനെ കെട്ടുന്ന ദുട്ട പിശാജിൻ്റെ കെട്ട് ഇന്ന് പകൽ അഴിയണം. ഹല്ലേലൂയ. നിങ്ങളെയും കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ, നിങ്ങളുടെ കുടുംബത്തിൽ ചില നന്മ വെളിപ്പെടുത്താതെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെടുത്താതെ, നിങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പിടിച്ചു കെട്ടുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് പകൽ ആരാധിച്ച് അതിനെ അഴിച്ചട്ടേ പോകാവൂ. സ്തോത്രം. ഇത് വിടുതലിൻ്റെ ദിവസമാണ് ഇന്ന്. ഹല്ലേലൂയ. കേൾവിയുടെ ദിവസമല്ല, വിടുതലിൻ്റെ ദിവസമാണ്, പ്രാപിക്കേണ്ട ദിവസമാണ്. അന്നതാണെങ്കിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ ഈ ലേഖനകർത്താവ്, എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മന്ദതകളെ എന്തു ചെയ്യണം? ഹല്ലേലൂയ, നീക്കണം. മന്ദത വരാതെ, എവിടെയെങ്കിലും പിശാജ് മന്ദത കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് രാവിലെ പൊളിച്ചോണം. ദുഷ്ട പിശാജിൻ്റെ തന്ത്രമാണ് മന്ദത കൊണ്ടുവരിക. ഹല്ലേലൂയ. എന്തിനാണ് നീ ഗതി പിടിക്കരുത്? നിനക്കൊരു നന്മ ഉണ്ടാകരുത്, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വരരുത്, നിനക്കൊരു ഉയർച്ച ഉണ്ടാകരുത്, ഒരു വഴി ദൈവം നിനക്കൊണ്ടി തുറക്കരുത്. നീയായിട്ട് നീ പല കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്യുന്ന വിഷയങ്ങൾക്കെല്ലാം പരാജയം വരണം, കടം കയറണം. ആമേ ഹല്ലേലൂയ. ജീവിതത്തിൽ ആമേൻ പരാജയം സംഭവിക്കണം എന്ന് പിശാജ് വെല്ലുവിളിച്ച് മന്ദത കൊണ്ടുവരുമ്പോൾ, ആത്മാവിൽ ഈ ബുധനാഴ്ച നിങ്ങളുടെ ദിവസമാണ്. ആ പിശാജിനോട് നിങ്ങൾ പോരാടണം. ഞാൻ തലേ കൈവച്ചല്ല, നിങ്ങൾ അതിനെ പോരാടി ജയിക്കണം. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരമടിക്കാമോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞ് ഈ ബുധനാഴ്ച അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാ, നിങ്ങളുടെ തലമുറയിൽ സംഭവിക്കാൻ പോകുകയാ, നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കാൻ പോകുകയാ. എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, ചിലതിനെ വീടിനകത്ത് പൂട്ടിയിട്ടിട്ടുണ്ട് പിശാജ്. ഒരു മുറിയിൽ നിന്ന് മറുമുറിയിൽ ഇറങ്ങാതെ ബെഡ്റൂമിനകത്ത് മാത്രം ഒതുക്കിക്കളയുന്ന ചില തലമുറകളെ ദൈവം എന്നെ കാണിക്കുന്നു ഇന്ന് പകൽ. കാരണം എന്താണ്? ജീവിതത്തിൽ ഗതി പിടിക്കരുത്. ഹല്ലേലൂയ. ജീവിതത്തിൽ നന്മയുണ്ടാകരുത്. ജോലി കിട്ടരുത്. ജോലിക്ക് പോകരുത്. വിവാഹം നടക്കരുത്. ഉയർച്ച ഉണ്ടാകരുത്. ആമേൻ. വിശാലത വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ബുദ്ധി മണ്ഡലങ്ങളെ, മന്ദത വരുത്തിയ മേഖലകളെ ഇന്ന് പകൽ ആമേൻ യേശുവിന്റെ ആത്മാവിനാൽ അത് പൊളിച്ചു മാറ്റുകയാ. പ്രാപിച്ചോ? ഹല്ലേലൂയ. ശകരാധന. ഞാനത് പറയുമ്പോൾ വലിയ ദൈവസാന്നിധ്യം ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്കെതിരെ മന്ദതയിടുന്ന, ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ നേരെ മന്ദതയിടുന്ന, പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെതിരെ പ്രാർത്ഥനയെ മന്ദീഭവിപ്പിക്കുന്ന, ആരാധനയെ മന്ദീഭവിപ്പിക്കുന്ന, വചനധ്യാനത്തെ മന്ദീഭവിപ്പിക്കുന്ന ദൂതശക്തി ഇന്ന് പകൽ അഴിയുന്ന പകൽ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ചേർന്ന് ആരാധിക്കാൻ കഴിയോ? ആ മേഖല ഇന്ന് പകൽ കർത്താവ് പൊട്ടിക്കുകയാ.
ഹല്ലേലൂയാ. ചില കുഞ്ഞുങ്ങളിൽ ആ മേഖല പൊട്ടാൻ പോകുകയാ, കുടുംബങ്ങളിലെ മേഖല പൊട്ടാൻ പോകുകയാ. ആ പദം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞ ഒരു ദൈവിക ആലോചനയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ വചനത്തിനകത്ത് ഇന്നു പകൽ ഞാൻ പ്രസംഗിക്കുകയല്ല, ശുശ്രൂഷിക്കുകയാണ്. പ്രസംഗവും ശുശ്രൂഷയും രണ്ടും രണ്ടാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ കവലെ പോയി നിന്നാൽ മതി, പ്രസംഗം കേൾക്കാം, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില ദൈവിക പദ്ധതികൾ കർത്താവ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളുകൾക്ക് നിന്നെ മന്ദത വരുത്തിയ മന്ദിഭവിച്ച വിഷയത്തിന്റെ മേൽ ഒരു റിസൾട്ട് കർത്താവ് തരാൻ പോകുകയാ. ദൂതൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ കരവിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ഈ ബുധനാഴ്ച ദൈവത്തിന്റെ ആത്മാവ് നിന്റെ സ്റ്റേജ് മാറ്റുകയാ, നിന്റെ അവസ്ഥ നീക്കുകയാ. ഇത് വിശ്വസിക്കുന്ന നീ ആത്മാവിൽ ആരാധിച്ചുടങ്ങ. ആരാ നിന്റെ നന്മയെ പിടിച്ചു കെട്ടിയെ? ആരാ നിന്റെ സ്വസ്ഥതയെ പിടിച്ചു കെട്ടിയെ? ആരാ നിന്റെ ഭാവിയെ പിടിച്ചു കെട്ടിയെ? ആ വിഷയത്തിന്റെ മേൽ ഒരു ദൈവപദ്ധതി വെളിപ്പെടുന്ന ഒരു പുതിയ ദിവസം അത് വിശ്വസിച്ച് നീ ആരാധിച്ച് ജയമെടുക്ക. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിന് ഞാൻ ടൈറ്റിൽ ഇട്ടാൽ അതിൻ്റെ ആമേ വാക്ക് എങ്ങനെയായിരിക്കും? അവകാശങ്ങളെ, വാക്തത്വങ്ങളെ അവകാശം ആക്കുക. എന്താ ഒന്ന് പറഞ്ഞ്? വാക്തത്വങ്ങളെ. ഒരുമിച്ചൊന്ന് പറഞ്ഞ്, വാക്തത്വങ്ങളെ, വാക്തത്വങ്ങളെ അവകാശം ആക്കുക. ഒത്തിരി വാക്തത്വങ്ങൾ കിട്ടിയവരാ നാം ഓരോരുത്തരും. രക്ഷിക്കപ്പെട്ടപ്പോൾ കേട്ട വാക്തത്വം ഇന്നും കിടപ്പുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിവ് വന്നപ്പോൾ കിട്ടിയ വാക്തത്വങ്ങളുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ ദൈവദാസന്മാർ തലേ കൈവച്ച് പറഞ്ഞ വാക്തത്വങ്ങളുണ്ട്. വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്ന ഉപദേശിമാർ പറഞ്ഞ വാക്തത്വങ്ങളുണ്ട്. അത് അവരുടെ ഭാഷയല്ല, അവരെ കൂടെ ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, നിങ്ങളുടെ മക്കളോട് പറഞ്ഞ വാക്തത്വങ്ങൾ, നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ വാക്തത്വങ്ങൾ, ജോലിയോട് പറഞ്ഞ വാക്തത്വങ്ങൾ, ഭാവിയോട് പറഞ്ഞ വാക്തത്വങ്ങൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സർക്കാർ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പോലെ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂന കൂടിക്കിടക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഹല്ലേലൂയ, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ മതി, കാണാൻ കഴിയും, ഒരു പ്രത്യേക ഒരു റൂം കാണും. ആമേ, ചില ഫയലുകൾ കെട്ടിക്കിടക്കും, പൊടിയടിച്ച് ഹല്ലേലൂയ മുക്കുക കിടക്കുന്ന, ചുമന്ന നാട കൊണ്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന ഫയലുകളുണ്ട്. നീക്കാൻ കഴിയാതെ, നീക്കേണ്ടതിനെ നീക്കാതെ ഇട്ടിരിക്കുന്ന ഫയലുകൾ, ചിലപ്പോൾ 90 മുതലുള്ള ഫയലുകളായിരിക്കും ഇവിടെ കിടക്കുന്നത്. ആ ഓഫീസ് ആരംഭിച്ചപ്പം മുതലുള്ള വിഷയങ്ങൾ കിടക്കും. ഇതൊന്നും നിവർത്തി പതർത്തി വന്നിട്ടില്ല. അതിൻ്റെ പുറകെ ആളുകൾ കയറി ഇറങ്ങി നടന്നാലും അത് സാധിക്കപ്പെടുന്നില്ല. അങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഫയലുകൾ ഒരെണ്ണം എടുത്തിട്ട് പൊടി തട്ടി ആ പേപ്പറൊന്ന് അഴിച്ച്, ആ ഫയലൊന്ന് അഴിച്ച്, അതിനകത്ത് ആമേ അപേക്ഷയൊന്ന് വായിച്ച് അതിന് റിസൾട്ട് വെളിപ്പെടുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവി പറയാം, കർത്താവ് എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞത്, ഒരു വാക്തത്വം കൂടെ നിങ്ങൾക്ക് തന്നു വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആമേ. എത്ര പേരുടെ കൂടെയുണ്ട്? ഒരു വാക്തത്വം കൂടി ഇന്ന് തന്നു വിടാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരും ഇരുന്ന് പ്രാർത്ഥിക്കില്ല, കർത്താവേ ദൈവദാസ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, ഒരു വാക്തത്വം എനിക്ക് തരണേ. ഇല്ല, കർത്താവ് ഇന്ന് തരത്തില്ല. ഹല്ലേലൂയ. നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. അയ്യോ പിന്നെ എന്തിനാ ഞാൻ വന്നേന്ന് ചിന്തിച്ചു ഇവിടെ ഇരിക്കരുത്. ഹല്ലേലൂയ. എന്നോടൊന്നും പറയാനില്ലെങ്കിൽ, എന്നോടൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ എന്തിനാ വന്നേന്ന് ചിന്തിച്ചിരിക്കരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. വാക്തത്വം ഒന്നുകൂടെ തന്ന് ഭാരമാക്കി നിങ്ങളെ വിടുകയല്ല, നിലവിൽ നിങ്ങളുടെ മേലുള്ള വാക്തത്വം കൂടെ കെട്ട് കർത്താവ് പൊട്ടിക്കുന്ന പകല. ആമേൻ. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലായി? നിലവിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന വാക്തത്വങ്ങൾ തിരിഞ്ഞു നോക്കൂ. ആ വാക്തത്വങ്ങളുടെ കെട്ടുകൾ കർത്താവ് പൊട്ടിച്ച് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ദിവസമാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ മന്ദതയുള്ളവരാകാതെ ആത്മാവിലൊന്ന് ആരാധിച്ചു തുടങ്ങിക്കോ. ആമേ. വാക്തത്വങ്ങൾ അവകാശമാക്കുന്ന പകല് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ വ്യക്തിപരമായി ചോദിക്കുകയാണ്, നിങ്ങളോടൊക്കെ എത്ര വാക്തത്വങ്ങൾ ദൈവാത്മാ പറഞ്ഞിട്ടുണ്ടല്ലേ? നിങ്ങൾ വേദപുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് നിങ്ങളോട് വാക്തത്വം പറഞ്ഞില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളോട് വാക്തത്വം പറഞ്ഞില്ലേ? പ്രവാചകന്മാർ പറഞ്ഞ വാക്തത്വമില്ലേ? നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പറഞ്ഞ വാക്തത്വമില്ലേ? പല വാക്തത്വങ്ങളും നമ്മുടെ മീതെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ഓർമ്മ വച്ച കാലം മുതൽ ഇതുകൊണ്ട് ചുമക്കുകയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം അതിൻ്റെ മേലുള്ള കെട്ട് കർത്താവ് അഴിച്ചാൽ ആ ഭാരം കുറഞ്ഞിരിക്കും. ഹല്ലേലൂയ ജീസസ്. ഭാരം കുറഞ്ഞിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം,
വാക്തത്വം ഉണ്ടാകും. ഞാൻ ആ ഭാഗത്ത് ആ വാക്യത്തിൽ നിന്ന് കുറച്ച് കാര്യം ഒന്ന് ശാന്തമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് പോകുന്ന രീതിയിൽ ആമ്മ വചനം മുമ്പോട്ട് പോകും. ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ വാക്യമാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം അമ്മ 12-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഉപദേശമാണ്, വായിച്ച കണ്ടോ, വാക്യം കണ്ടോ, മന്ദതയുള്ളവർ ആകാതെ. പിന്നെ അടുത്ത വാക്യം ശ്രദ്ധിക്കുക, വിശ്വാസത്തിലും. ഏതിലാണ്? ഹലോ, ഒന്ന് പറഞ്ഞേ. വിശ്വാസത്തിലും. അടുത്തത് ദീർഘക്ഷമയോ. ആ ഹല്ലേലൂയ. ക്ഷമയാലും വിശ്വാസം വേണം, ദീർഘക്ഷമ വേണം. എന്നിട്ട് പറയുക, വാക്തത്വങ്ങളെ അവകാശം ആക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ആമേൻ. അപ്പം നിങ്ങൾ ആ വാക്യം മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം നമുക്കിന്ന് പക ചില വാക്തത്വങ്ങൾ നിറവേറ്റാൻ പോകുകയാണ്. സന്തോഷമുണ്ടോ? ആമേൻ. അത് ആ വാക്യം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. നിങ്ങൾ മാത്രമല്ല, ഞാനും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ കിടപ്പുണ്ട്. മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞ്, നമ്മൾ ഈ വിഷയത്തിൽ മടിയന്മാരാകരുത്. ഒരാമ്മയും പറഞ്ഞ്, നമ്മൾ ഈ വിഷയത്തിൽ എന്താകരുത്? വാക്തത്വം കിട്ടണോ? മടിയന്മാരാകരുത്. കിട്ടിയാ കിട്ടട്ടെ പറയരുത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു, ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചാന്ന് തോന്നുന്നു, അമ്മ റിപ്പീറ്റ് ആണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഒരു ഭവനത്തിൽ പോയപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ആമേൻ്റെ വിഷയത്തിൻ്റെ മേൽ മറുപടി കിട്ടുന്നില്ല. അവർ വലിയ ആമേൻ നിരാശയിലാണ് എന്ന പ്രതീക്ഷയിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു മറുപടി ഇതാണ്, കിട്ടിയാൽ കിട്ടട്ടെ, ഞങ്ങളിപ്പോൾ എന്നാ ചെയ്യാനാണ്. ഹല്ലേലൂയ. കിട്ടിയാൽ കിട്ടട്ടെ. ഇപ്പോൾ ഞാൻ അങ്ങ് ഹല്ലേലൂയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ശശിയായി. ഹല്ലേലൂയ. കിട്ടിയാൽ കിട്ടട്ടെ, ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പം വിശ്വാസമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്ക് എന്തുകൊണ്ടാണോ വെച്ചാൽ വിശ്വാസം വേണം. ആമേൻ. ഇന്ന് പകലാക്കട്ട് ആ മേഖലയിലുള്ള ബന്ധനം കർത്താവ് അഴിച്ച നിങ്ങൾ ഇവിടത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയുക, ആമേൻ, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ നിങ്ങൾ. പ്രാർത്ഥിക്കാത്തവരൊന്നും ദൈവം ഇവിടെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത എത്രയോ പേര് ഇവിടെ ബുധനാഴ്ച മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇത് തൊട്ടടുത്ത വീടുകളിൽ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ആരും ഇവിടെ കയറി വന്നില്ല, കാരണം വലിയ കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരും ചില വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുമാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടെ കയറി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോടാണ് പറയാനുള്ളത് ഈ വാക്യത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ. വാക്തത്വം അവകാശമാക്കിയിട്ടേ പോകാവൂ, വാക്തത്വം കേട്ടോണ്ടല്ല പോകേണ്ടേ. കേട്ടല്ലോ, മനസ്സിലായല്ലോ. വാക്തത്വം കേട്ടോണ്ടല്ല, ഇന്ന് പുതിയൊരു വാക്തത്വം, ഒരു പുതിയ പ്രവചനം കേട്ടോണ്ടല്ല പോകണ്ടേ. കർത്താവിനോട് പ്രവചിക്കാൻ പറഞ്ഞ പ്രവചിക്കും. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഒരു പ്രവചനം തന്ന് നിന്നെ വാലല്ല തലയാക്കാം, നിന്റെ മക്കൾക്കൊരു വഴി തുറക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടു മടുത്തില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടു മടുത്തില്ലേ? കുറേ കാലമായില്ലേ ഈ വാക്തത്വങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ വ്യക്തിപരമായി ബാബുച്ചാനെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ അവൻ എത്ര വാക്തത്വം നിങ്ങളുടെ മേൽ കിടപ്പുണ്ടല്ലേ. പക്ഷെ പലതും പെൻഡിങ് അല്ലേ, പലതും എവിടെയോ മുടങ്ങിക്കിടക്കുകയല്ലേ, എവിടെയോ ആരോ തടഞ്ഞ് കൈകൊണ്ട് വെക്കുന്ന പോലെ അത് ബന്ധിക്കപ്പെട്ട് കിടക്കുകയല്ലേ. ഇന്ന് പകൽ ആ കെട്ട് ആ ഊര് നാം വഴിച്ചട്ട് ഇറങ്ങാവൂ. ഓ, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. വിടുതൽ പ്രാപിക്കുന്ന പ്രവചനം കേൾക്കുമ്പോഴല്ല വിടുതൽ പ്രാപിക്കുന്നത്. വിടുതൽ പ്രാപിക്കുക, വിടുതൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹല്ലേലൂയ പ്രവചിക്കുന്നതല്ല, പ്രവചിച്ച വിഷയത്തിൻ്റെ മേൽ മറുപടി കിട്ടുന്ന വിടുതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രവചിക്കുന്നല്ല വിടുതൽ, പ്രവചിച്ചു കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ റിസൾട്ട് കിട്ടുന്നതാണ് വിടുതൽ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എന്തെല്ലാം വാക്തത്വം ഉണ്ടെന്നറിയാമോ? അത് ഇന്ന് ഇന്നലെ കേട്ടതല്ല, കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കേട്ടതല്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞ വാക്തത്വം പലതും എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ ഇന്നും അത് എന്ത് ചെയ്തിട്ടില്ല, നിറവേറപ്പെട്ടിട്ടില്ല. അതെൻ്റെ കുറവല്ല, ദൈവത്തിനൊരു സമയമുണ്ട്, അത് വെളിപ്പെടും, അത് വെളിപ്പെടും. ഇന്ന് രാവിലെ നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് അതാണ്. നിന്റെ കുറവ് കൊണ്ടല്ല നീ ഇങ്ങനെ ഇരിക്കുന്നേ,
അയ്യോ നീ ചോദിക്കുന്നത് എന്റെ കുറവാണോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, എന്റെ കുറവാണോ എന്റെ കൊച്ചിങ്ങനെ ഇരിക്കുന്നത്, എന്റെ കുറവാണോ എന്റെ ബിസിനസ് ഇങ്ങനെ നടക്കുന്നത്? അല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നേ. ആ പദ്ധതി സമയം വെളിപ്പെടാൻ സമയമായി. അതുകൊണ്ട് പ്രവാചകൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് വരും നിശ്ചയം. അത് വെപ്പപ്പെടുകയോ അത് വരും നിശ്ചയം. നിന്റെ കുടുംബത്തോടുള്ള വാക്തത്വം വരും, നിന്റെ ഭാര്യയോട് പറഞ്ഞ വാക്തത്വം വരും, നിന്റെ മക്കളോട് പറഞ്ഞ വാക്തത്വം വരും. അത് നിശ്ചയം. അതിനെ തടയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. എനിക്ക് ഇന്നൊന്നും ഓർമ്മയുണ്ട്, 2002 ഞാൻ ആദ്യമായിട്ട് ആമെ 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ദൈവസഭയുടെ. ഹല്ലേലൂയ. ആമെ തൊടുപുഴയ്ക്കടുത്ത് ആമെ സ്ഥലത്ത് ആമെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് 40 ദിവസം ഉപവസിക്കുന്നത്. അന്ന് ശരീരം തളർന്നു പോയ ആമെ ഹാർട്ട് മുഴുവനും രോഗമുള്ള കൊച്ചിനെ കൈകെട്ടിയ ഒരു സമയം കൂടെയാണ്. ആ സമയത്താണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അന്ന് എനിക്ക് ഇന്നൊന്നുപോലെ ഓർമ്മയുണ്ട്, ആമെ അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഉപവാസം ഇരിക്കുന്ന സമയത്ത്, ആഹാരങ്ങൾ വെടിഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നീല കളറുള്ള ഒരു ഫയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഫയലിനകത്ത് ഏതാണ്ട് 87 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്നും രണ്ടും അല്ല, 87 പ്രാർത്ഥനാ വിഷയം. ഇത് നാട്ടുകാരുടെയും സഭക്കാരുടെയും വിഷയമല്ലായിരുന്നു, എന്നെ ഭരിക്കുന്ന, എൻ്റെ തലമുറയെ ഭരിക്കുന്ന, എൻ്റെ കുടുംബജീവിതത്തെ ഭരിക്കുന്ന അമ്മ 87 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ ചില വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, മറുപടികൾ തന്നു. പക്ഷെ തരാത്ത വിഷയങ്ങൾ ഇന്നും കിടപ്പുണ്ട്. പക്ഷേ എനിക്ക് കാര്യമറിയാം, നമ്മുടെ ദൈവം ഊവെന്ന് പറഞ്ഞ അത് ഊവാണ്, അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ആരെയോ ദൈവം ഇന്ന് പകൽ ഉറപ്പിക്കുകയാ. എന്തുകൊണ്ടെന്ന് ചോദ്യചിഹ്നവുമായി ഗ്രേസിനകത്ത് കയറി വന്ന ചിലതിനോട് ദൈവത്തിന്റെ ആത്മാ പറയുകയാ, ഞാൻ വിശ്വസ്തനാ, ഞാൻ ഊവെന്ന് പറഞ്ഞാൽ ഊവാ. അതുകൊണ്ട് നിങ്ങൾ മന്ദതയുള്ളവരായി, നിങ്ങൾ ബുദ്ധിമാന്യമുള്ള മടിയന്മാരായി മാറാതെ വാക്തത്വങ്ങളെ പ്രാപിക്കാൻ തയ്യാറാകുക. ഞാൻ ആ വാക്യം നിങ്ങളെന്ന് കാണിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കയറാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വിഷയം ഇങ്ങനെയാണ്, നിങ്ങൾ മന്ദതയുള്ളവരായി മാറാതെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിലും. ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വങ്ങളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമുണ്ടായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മളോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളിൽ വിശ്വസിക്കാതെ ദൈവപദ്ധതിക്ക് വേണ്ടി നിങ്ങൾ എത്ര വെയിറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ നീതി അവിടെ വെളിപ്പെടുകയില്ല. ആദ്യം വേണ്ടത് നമ്മൾ വാക്തത്തെ അവകാശമാക്കാൻ പോവുക. അവകാശമാക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ വിഷയത്തിൽ ദൈവവുമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ആമേൻ. എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നടക്കുന്ന നടക്കട്ട്, നമുക്ക് നോക്കാമെന്നുള്ള ഭാവമല്ല, ദൈവം ആ വിഷയത്തിൽ പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം. അബ്രഹാമിൻ്റെ ആമെ ജീവിതത്തിൽ അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് റോമലഗണത്തിൽ പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം. ഒരാമയം പറഞ്ഞേ. ആമേൻ. അബ്രഹാമിൻ്റെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് അവനെ വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടു. ഇന്ന് രാവിലെ ഞങ്ങളോട് പറയുക, ദൈവം നിങ്ങളോട് മറ്റാരുമല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? വിശ്വാസം. അതാണ് ഇവിടെ വ്യത്യാസം. കുറയരുത്. ഇന്ന് വക മാസം നീങ്ങിയാലും വർഷം നീങ്ങിയാലും നമ്മൾ പ്രവൃത്തി പദത്തിൽ എത്തപ്പെടാൻ ലേറ്റായി വന്നാലും അവിശ്വസിക്കരുത്, വിശ്വസിച്ചോണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം എൻ്റെ വിഷയത്തിൽ മറുപടി തരുമെന്ന് വിശ്വസിച്ചോണം, വിശ്വസിക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, വിശ്വസിക്കണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ വഴി തുറക്കും, വിശ്വസിക്കണം. എൻ്റെ മക്കളുടെ വിവാഹം നടക്കും, വിശ്വസിക്കണം. എൻ്റെ ബിസിനസ് മെച്ചപ്പെടും, വിശ്വസിക്കണം. ചിലപ്പോൾ എത്ര നാൾ വിശ്വസിക്കണം പാസ്റ്ററെ, അതെനിക്കറിയത്തില്ല. ദൈവത്തിനൊരു സമയം നമ്മളെക്കുറിച്ചുണ്ട്, അവിടം വരെ വിശ്വസിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം പറഞ്ഞതെങ്കിൽ, പ്രവാചകനല്ല, ദൈവം പറഞ്ഞതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ
സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കും. അത് വിശ്വസിക്കുന്ന സ്തോത്രം പറ ദൈവമാണ് പറഞ്ഞതെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കും, നിങ്ങളുടെ തലമുറയിൽ സംഭവിച്ചിരിക്കും. ദൈവമാണ് പറഞ്ഞതെങ്കിൽ ആരൊക്കെ പ്രതികൂലമായാലും, ഏതൊക്കെ നിയമം നിനക്കെതിരെ പ്രതികൂലമായി മാറിയാലും, ആരൊക്കെ നിന്നെ വിടക്കെണ്ണിയാലും, ദൈവം അത് ചെയ്തിരിക്കുമെന്ന് അത് വിശ്വസിക്കണം എന്ന് മകൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പല വിഷയത്തിനും മറുപടി കിട്ടാത്തതിൻ്റെ അർത്ഥം വിശ്വാസക്കുറവാണ്. വചനം പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അല്ലേ, സന്തോഷമുണ്ടോ? അപ്പോൾ വാഗ്ദത്തം ഇന്ന് പകൽ നിറവേറണം, അതിനെ നമ്മൾ കൈവശമാക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ നമ്മുടെ വിഷയമാണ്, നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, പ്രതീക്ഷ വിട്ടുപോകരുത്. അല്ലേ, കാല് വഴുതി കിണറ്റിലൊരാൾ വീഴുമ്പോൾ പെട്ടെന്നൊരു അവേരോ ഒരു കല്ലോ ഒരു കമ്പിൻ്റെ അറ്റമോ കിട്ടി അതിനെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്ന പോലെ വിശ്വാസത്തിൽ തൂങ്ങിക്കിടന്നോണം. ഹല്ലേലൂയ. ഒരു കാരണവശാലും വിശ്വാസം കൈവിടരുത്. വിശ്വാസം കൈവിടുമ്പോഴാണ് നമ്മൾ പിറുപിറുപ്പിലേക്ക് നീങ്ങുന്നത്. വിശ്വാസം കൈവിടുമ്പോഴാണ് ദൈവത്തോട് നമ്മൾ പരാതി പറയുന്നത്. വിശ്വാസം കൈവിടുമ്പോഴാണ് നമ്മൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്. വിശ്വാസം കൈവിടുമ്പോഴാണ് നമ്മൾ പാസ്റ്റർമാരോട് ദേഷ്യപ്പെടുന്നത്. വിശ്വാസം കൈവിടുമ്പോഴാണ് പ്രവാചകന്മാരുടെ കൈവിടുന്നത്. എന്നാൽ ഇന്ന് പക വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അബ്രഹാം പറയൂ, മമ്മറയുടെ തോപ്പിൽ വന്ന ദൈവദൂതൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അടുത്ത വർഷം ഈ സമയമെന്ന. പക്ഷേ അടുത്ത വർഷവും കഴിഞ്ഞു, 10 വർഷവും കഴിഞ്ഞു, 20 വർഷവും കഴിഞ്ഞു. അബ്രഹാമേ, നിനക്ക് വേറെ പണിയില്ലേ? അബ്രഹാം പറ, ഇല്ല, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും വരെ ഞാൻ അതിനായി കാത്തിരിക്കുന്നു. ഇന്ന് മകൾ ദൈവം പറഞ്ഞ വിഷയം ജീവിതത്തിൽ വെളിപ്പെടുന്നിടം വരെ അതിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ആത്മാവിനെ ദൂത് കൈമാറുകയാ. വിശ്വാസം കൈവിടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ വാഗ്ദത്തം അവകാശമാക്കണമെങ്കിൽ രണ്ടാമത്തെ വിഷയം, ഒന്നാമത്തെ വിഷയം നിങ്ങൾ മന്ദതയുള്ളവരായി എന്ത് ചെയ്യരുത്? മാറരുത്. ഇന്ന് രാവിലെ ദൈവാത്മാവോട് പറഞ്ഞത് രണ്ട്, വിശ്വാസത്തിലും. അപ്പോൾ വിശ്വാസം ഉള്ളവരായിരിക്കണം. മറ്റൊരു മൂന്നാമത്തെ പദമാണ് ശ്രദ്ധിക്കേണ്ടത്. അതാ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാത്ത, വിശ്വാസം ഉണ്ടെങ്കിലും ഈ മൂന്നാമത്തെ പദം കാണത്തില്ല. എന്തെന്നറിയാമോ? ദീർഘക്ഷമ. ഹല്ലേലൂയ. നമുക്ക് എന്തുണ്ടാകത്തില്ല? അയ്യോ ഒന്ന് പറഞ്ഞേ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള മനോഭാവം നമുക്കില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം നടക്കണമെന്നാ. ദൈവത്തിന് ഒരു ദിവസം നമ്മുടെ 1000 ദിവസം പോലെയാണ്. അല്ലേ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഒരു ദിവസം 24 മണിക്കൂറാണ്. പക്ഷെ ദൈവത്തിന് 1000 ദിവസം കൂട്ടി വയ്ക്കുന്നതാ ഒരു ദിവസം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദിവസം മതി, ഒരു സെക്കൻഡ് മതി. ദൈവത്തിൽ നമുക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ദൈവം എൻ്റെ വഴികൾ തുറക്കും, ദൈവം എൻ്റെ തടസ്സങ്ങൾ നീക്കും, ദൈവം എൻ്റെ മക്കൾക്ക് വഴി തുറക്കും. വിശ്വസിക്കാമോ? ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ചിലതിനകത്തുണ്ട്. എന്തിനാ ഞാനിത് പറയുന്നറിയാമോ? ഇനിയും നിരാശയുടെ വാക്കുകൊണ്ട് ഇറങ്ങിപ്പോകരുത്. എന്നാലും ദൈവം എന്നെ കൈവിട്ടല്ലോ പറയരുത്. ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ദൈവം എന്നെ കൈവിട്ടല്ലോ, ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ. ഇല്ല, ദൈവത്തിന് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാൻ കഴിയൂ. ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമെന്ന് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കണം. റാമാന സന്തൽ ഘടക സൈതന. ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോഴാ ദൈവം ഈ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വാഗ്ദത്തം നമ്മളിൽ നിറവേറണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, നമ്മൾ മടിയന്മാരാകരുത്, മന്ദതയുള്ളവരായി മാറരുത്. രണ്ട്, നമ്മൾ ദൈവത്തിൽ എന്ത് ചെയ്യണം?
വിശ്വസിക്കണം. മൂന്ന്, നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ദർശനത്തിന് ഒരവധി. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് എന്തുണ്ട്? ഒരവധിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൊച്ചുങ്ങളോട് പറഞ്ഞതിനൊരു അവധിയുണ്ട്. നിന്റെ കുടുംബത്തോട് പറഞ്ഞതിനൊരു അവധിയുണ്ട്. ദൈവത്തിനെ കാണിച്ച ദർശനം നിറവേറണമെങ്കിൽ ഒരവധിയുണ്ട്. ഒരു ദിവസം രാവിലെ ആമെ കൊച്ചി ഇറക്കനായ ആമെ ഇളയ ഏറ്റവും വീട്ടിലെ ഏറ്റവും ചെറുതായ ആമെ ഈ യോസഫ് എഴുന്നേറ്റ് കണ്ണും തിരുമ്മിക്കൊണ്ട് അച്ചാച്ചന്മാരുടെ ഇടയിൽ ചെന്ന് പറഞ്ഞു, അച്ചാച്ചാ ഞാനൊരു സ്വപ്നം കാണുന്നു. എന്താടാ ആമെ സ്വപ്നം? ഇതാണ്, എൻ്റെ കറ്റയെ 12 കറ്റ ഒരുമിച്ച് നമസ്കരിക്കുന്നു. ഹാലലി. അച്ചാച്ചന്മാർക്ക് പിടികിട്ടിയില്ല. ആമെ പിടികിട്ടിയെങ്കിലും അവനോടുള്ളതായ വാശി വർദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നക്ഷത്രങ്ങളും ഹാലലൂയ നോക്കുക, ചന്ദ്രനും എന്നെ നമസ്കരിക്കുന്നു. അമ്മയെ സഹോദരന്മാർക്ക് പിടികിട്ടി, ഇവന് എന്താ ഈ പറയുന്നേ, ഞങ്ങളവനെ നമസ്കരിക്കണമെന്നോ, അപ്പനും അമ്മയും അവനെ നമസ്കരിക്കണമെന്നോ. ആമെ വാശി വർദ്ധിച്ചു. അവനൊരു പേര് വീണു, സ്വപ്നക്കാരൻ. പക്ഷെ ആ സ്വപ്നം നിറവേറാൻ സമയമെടുത്തത് ഒരു മാസമല്ല, ഒരു വർഷമല്ല. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ദൈവം ഒരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വെളിപ്പാടി കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദർശനത്തിനകത്ത് വെല്ലുവിളികളുണ്ട്. പൊട്ടക്കിണർ കാണേണ്ടി വരും, പൊത്തിപ്പേറിന്റെ വീട്ടിൽ പോകേണ്ടി വരും, പിടിക്കപ്പെടേണ്ട അവസ്ഥ സംഭവിക്കും, കാരാഗ്രഹത്തിൽ കിടക്കേണ്ട സാഹചര്യം വരും. പക്ഷെ ഭാരപ്പെടരുത്. ആമേ. ദർശനത്തിന്റെ മുമ്പിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. സഹോദരന്മാർക്കൊന്ന് ആമേ മരിച്ചുപോയെന്ന് പറഞ്ഞ ജോസഫ് അപ്പന്റെ വീട്ടിൽ മിസ്രൈമിലെ രഥം പൂട്ടി വന്നത് യാക്കോബ് കണ്ട് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു എന്ന് വായിക്കുന്നെങ്കിൽ, ഒരു സമയമുണ്ട് പ്രിയരെ, പെട്ടെന്ന് നടക്കേണ്ട കാര്യമല്ലായിരിക്കും. ഒരു സമയമുണ്ട്. ആ സമയത്ത് നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ, തലമുറയിൽ അത് സംഭവിച്ചിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. നോക്കുക, ഒരു ദർശനത്തിന്റെ മുമ്പിൽ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു. ഒരു ദർശനത്തിന്റെ മുമ്പിൽ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. ഒരു ദർശനത്തിന്റെ മുമ്പിൽ മിദ്യാനിയ കച്ചവടക്കാർക്ക് യോസഫിനെ വിറ്റുകളഞ്ഞു. കേവലം 30 വെള്ളിക്കാശിന് അവനെ പൊത്തിപ്പേറിന്റെ വീട്ടിൽ കൊണ്ടുപോയി അടിമയാക്കി കളഞ്ഞു. പിന്നീട് അവനെ ചാമേൻ കാരാഗ്രഹത്തിൽ കൊണ്ട് ഇടേണ്ട അവസ്ഥ വന്നു. നോക്കിക്കേ, ഒരു ദർശനവും നിവർത്തിയും തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ദർശനം കണ്ട് പെട്ടെന്നല്ല സംഭവിച്ചേ, ആ ദർശനത്തിന്റെ അകത്ത് ചില വേദനയെക്കൂടെ ജോസഫ് കടന്നു പോകേണ്ടി വന്നു. നമുക്കൊരു ദർശനമുണ്ടോ? നമുക്കൊരു വാഗ്ദത്തമുണ്ടോ? ഇതിനകത്ത് ചില പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടി വരും, ചില വേദനയെക്കൂടെ കടന്നു പോകേണ്ടി വരും, ചോദ്യം ചോദിക്കുന്ന ആൻസർ ഇല്ലാത്ത വിഷയം കടന്നു വരേണ്ടി വരും. എന്തുകൊണ്ടെന്ന് നമ്മൾ നമ്മോട് തന്നെ ആമേ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് ചോദിക്കേണ്ട സാഹചര്യം വരും. പക്ഷേ കാലം താമസിച്ചാലും ജോസഫേ, നീ കണ്ട ദർശനത്തിന് ഒരു സമാപ്തിയുണ്ട്. വിശ്വസിക്കുന്നത്ര പേരുണ്ട്. സമയം എത്ര ലേറ്റായാലും നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് ഒരു സമാപ്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ആരാധന കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നിനക്ക് ഒരു സമാപ്തിയുണ്ട്. നിന്റെ പ്രശ്നം വഴിമാറും, നിന്നെ രാജസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും ആ കസേരയിൽ ഇരുത്തുമെന്നും. യോസഫെ, നിനക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും അതിൻ്റെ നടുവിൽ നിനക്ക് ജയമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യ. നിങ്ങൾ നോക്കിക്കേ, ജോസഫ് കണ്ട ദർശനം അത് സാക്ഷാത്കരിക്കപ്പെടാൻ സമയമെടുത്തു. എത്ര നാള്? കുറേ വർഷങ്ങൾ. പക്ഷേ ആ ദർശനത്തിൻ്റെ മുമ്പിൽ, ആ ഒറ്റ ദർശനമാണ് പൊട്ടക്കിണറ്റിൽ, വെള്ളമില്ലാത്ത കിണറ്റിൽ വീഴേണ്ടി വന്നേ. ദർശനം കണ്ട സുഖകരമായ ജീവിതമാണെന്ന് ചിന്തിക്കല്ലേ കേട്ടോ. ദൈവം ഒരു ദർശനം തന്നാൽ, ഒരു വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തന്ന അന്ന് പ്രതികൂലം ആരംഭിക്കും. ഹലോ, ഇതത്ര ഈസിയുള്ള കാര്യമല്ല. ഒരു വെളിപ്പാട് നിങ്ങൾക്ക് ഉള്ളിലിട്ട് തന്നാൽ, എന്നെ ശ്രദ്ധിക്കണേ, ഒരു വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലിട്ട് തന്നാൽ, ദൈവം നിങ്ങളൊരു വാക്തത്വം പറഞ്ഞാൽ അന്ന് പ്രതികൂലങ്ങൾ ആരംഭിക്കും. അല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദാമും ഔവ്വായും പാപം ചെയ്തപ്പോൾ ഭൂമിയെ ദൈവം ശപിച്ചു, പാമ്പിനെ ദൈവം ശപിച്ചു, ഹല്ലേലൂയ, മനുഷ്യനെ ദൈവം ശപിച്ചു, സ്ത്രീ വേദനയോടുകൂടെ മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഭാഗം നിങ്ങൾ നോക്കണം. ഭൂമിയോട് പറഞ്ഞു, നിങ്ങൾ മുള്ളും പറക്കാലയൊക്കെ ഉണ്ടാകും. പാമ്പിനോട് എന്താ പറഞ്ഞേ? സാത്താനോട് എന്താ പറഞ്ഞേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതൊരു വാക്തത്വമാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ ഒരു വാക്കാണ്, എന്ത്, നിന്റെ തലയെ സന്തതി തകർക്കുമെന്ന്. പിശാച് അന്ന് മുതൽ നോക്കി നിൽക്കുക, ആരാണ് എൻ്റെ തലയെ തകർക്കാൻ വരുന്നേ? പലതിന് ഇടയിലും പിശാച് പോരാടി. അവസാനം യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ സ്വർഗം തുറന്ന് പ്രാപന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് പറയുകയാ, ദേ ഞാൻ അന്ന് പറഞ്ഞ സ്ത്രീയുടെ സന്തതി, ഇവനാണ് എൻ്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സിലായോ? ഇവനാണ് എൻ്റെ പ്രിയ പുത്രൻ, ആമേൻ, ഇവനിൽ ചെവി കൊടുപ്പീൻ. ഇത് ആരോടാ പറഞ്ഞേ? രണ്ടു മേഖലയോടാ പറഞ്ഞേ? ഏതാ രണ്ടു മേഖല? ഒന്ന്, തടിച്ചു കൂടിയിരിക്കുന്ന പുരുഷാരത്തോട് പറയുകയാ, ഇവനാണ് സ്ത്രീയുടെ സന്തതി, ഇവന് ചെവി കൊടുക്ക. ഇനി രണ്ടാമത്തത്, രണ്ടാമത്തെ മേഖല തന്നെ സാപ്താന്യ മണ്ഡലത്തോടാ. എന്താ പറഞ്ഞത്? നിന്നോട് പറഞ്ഞില്ലേ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്? അത് ഇവനാണ് നിന്റെ തല തകർക്കുന്നേ. രണ്ട് മേഖലയോട് സ്വർഗം തുറന്നു പറഞ്ഞു. ശ്രദ്ധിക്കണം, വാക്തത്വം കിട്ടിയ യേശു സ്വാമേ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ പിന്നെ സംഭവിച്ചത് മരുഭൂമിയിലേക്ക്. മരുഭൂമിയിലെ നീണ്ട 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സന്തോഷവും സുഖകരവും അല്ലായിരുന്നു. തലകീഴായി കൊല്ലാൻ, പാങ്ക്രിയാസി കല്ലും മണ്ണും കെട്ടി കൊല്ലാൻ പിശാച് യുദ്ധം ആരംഭിച്ചു. പക്ഷെ അഭിഷേകമുള്ളവൻ അതിനെ ജയിച്ചെങ്കിൽ, അവൻ്റെ തലയെ തകർത്തെങ്കിൽ, അത് 3.5 വർഷം എടുത്തു ആ പിശാചിൻ്റെ തലയെ തകർക്കാൻ. അങ്ങനെങ്കിൽ വാക്തത്വമുള്ളവരോട് ഞാൻ പറയാ, സമയമെടുക്കുക. അമ്മേ, വല്ലപ്പടി കിട്ടിയോ? സമയമെടുക്കും. ദൈവിക വാക്തത്വം ജീവിതത്തിൽ നിറവേറാൻ സമയമെടുക്കും. പക്ഷെ ആ സമയം വരെ ഇവിടെ വാക്യം പറയുകയോ, ദീർഘക്ഷമയോടെ ഇരിക്കണം. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. സ്വർഗം ഡിക്ലെയർ ചെയ്തു, ഇവനാണ് പ്രിയ പുത്രൻ. അപ്പോൾ ഇവനാണ് എന്ത് ചെയ്യുന്നത്? തലയെ തകർക്കുന്നത്. അന്നേരെ പോയിട്ട് സാത്താൻ്റെ തലയെ യേശു തകർത്തോ? ദൂത് മനസ്സിലായോ? അന്നേരെ പോയി യേശു സാത്താൻ്റെ തലയെ തകർത്തോ? ഇല്ല. ഏതാണ്ട് 3.5 വർഷം എടുത്തു ഗദസമനയിൽ അവൻ്റെ തലയെ ചവിട്ടി മെതിക്കാൻ. ഒരു വാക്തത്വമുണ്ടെങ്കിൽ ദീർഘക്ഷമയോടെ ഇരിക്കണം. പക്ഷെ 3.5 വർഷം കഴിഞ്ഞാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന് സ്തോത്രം പറഞ്ഞ ദൂതേറ്റെടുക്ക്. ഇന്ന് നടന്ന് കാണത്തില്ല, ഇന്നലെ നടന്ന് കാണത്തില്ല, പക്ഷെ ഇന്ന് പകലെ കെട്ടുകർത്താ പൊട്ടിക്കുകയാ. ആമ നീ പിറുപിറുത്തില്ലേ ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വം? ചില ദൈവദാസന്മാരിൽ കൂടെ നിന്നോട്, നിന്റെ തലമുറയോട് ദീർഘക്ഷമയോട് ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ആമ വിശ്വാസം കൈവിടപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ വാക്തത്വം ജീവിക്കുമെന്ന് വിശ്വസിക്ക്. വാക്തത്വം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്ക്. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകയാ. അങ്ങനെങ്കിൽ ആത്മാവി പറയാ, ആ നിവർത്തിയിലേക്ക്, വാക്തത്വ നിവർത്തിയിലേക്ക് എത്തേണ്ടതിന് സമയമെടുക്കും. പക്ഷെ എബ്രായ ലേഖന കർത്താവ് പറയുകയാ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുക. ആമേ, ദീർഘക്ഷമയാണ് ഇതിവിടെ ആവശ്യം. ഹല്ലേലൂയ. ചിലർ പിന്മാറിപ്പോകും, ചിലർ വാക്തത്വം കിട്ടിക്കിട്ട് അമ്മ പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ സോറി കേട്ടിട്ട് അത് നിവർത്തി വന്നില്ലെങ്കിൽ പിണങ്ങിപ്പോകും. ഞാൻ ഒരിക്കൽ ഓർപ്പിച്ചതാണ്, ഒരിക്കൽ ഞാൻ ആമനീശ്വരുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കൊണ്ട് കടന്നു പോയപ്പോൾ ഏതാണ്ട് 150 പ്രിയപ്പെട്ടവർ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. അതൊരു ടെൻറ്റിലാണ്, ഹല്ലേലൂയ, ഷീറ്റൊക്കെ ഇട്ട് ടെൻറ്റ് അടിച്ച് അവിടെ ആരാധിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞാൻ പ്രസംഗിച്ചു, 1.5-2 മണിക്കൂറും പ്രസംഗിച്ചു. അതിനുശേഷമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ മുമ്പോട്ട് വന്ന് നിൽക്കുക. പ്രാർത്ഥന കഴിഞ്ഞു, ആൾക്കാർ കുറേ പേര് പോയി, കുറേ പേര് കാപ്പി കുടിച്ച് നിൽക്കുന്നു, കുറേ പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ ഒരു സഹോദരി ബൈബിളും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും പുറകിൽ നിൽക്കുക.
ഈ കൂട്ടത്തിൽ വരുന്നില്ല, അവിടുന്ന് പോകുന്നുമില്ല. അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവക്ക് എന്നോട് എന്തോ വ്യക്തിപരമായിട്ട് പറയാനുണ്ട്. ഈ ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അവർ ആ 10-20 പേര് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി മുമ്പോട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എൻ്റെ അടുക്ക വന്നു. എൻ്റെ അടുക്ക വന്ന് തലയിലിട്ട് തുണിയിട്ടിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 20 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഒത്തിരി പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. 2 മാസം കൂടെ ഞാൻ നോക്കുക, 2 മാസം കൂടെ ഞാൻ നോക്കുക. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയ? ഞാൻ 2 മാസം കൂടെ നോക്കുക. അതിനർത്ഥം എന്താണെന്നറിയാമോ? 2 മാസത്തിനുള്ളിൽ എൻ്റെ കാര്യത്തിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് എന്ത് ചെയ്യും? ഹല്ലേലൂയ. എന്നോടല്ല പിണങ്ങുന്നേ, കർത്താവിനോട്. ആ സഭയിലെ പാസ്റ്ററോടല്ല, കർത്താവിനോട് പറയുകയാണ്. രക്ഷിക്കപ്പെട്ട് 20 വർഷമായി, 4 വർഷമായി ചില വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുപടി കിട്ടിയില്ല. 2 മാസം കൂടെ എൻ്റെ കാതിക്കേട്ടൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പിന്നെ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഈ പുള്ളിക്കാരിക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സ് ചോദിച്ചു. പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, കാരണം ദൈവത്തോട് ഒതയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ആ പാപവും പിശാചും എല്ലാം കൂടെ പിന്നെ നമുക്കതിൻ്റെ യുദ്ധത്തിന് വരും. സ്തോത്രം എല്ലാ വിഷയത്തിലും കയറി വെച്ചാൽ സ്തോത്രം പറയരുത്. എല്ലാ വിഷയത്തിലും കയറി ഹല്ലേലൂയ പറയരുത്. സ്തോത്രം ചില ആളുകൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ചില ആളുകൾ പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവ് എന്നോട് പറയും, ഈ വിഷയത്തിൽ നീ മൗനമായിരിക്കാൻ. ഞാൻ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ഹല്ലേലൂയ. ചിലരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ എനിക്ക് മനസ്സിൽ പ്രേരണ ഉണ്ടാവും പ്രാർത്ഥിക്കാൻ. കരഞ്ഞു പ്രാർത്ഥിക്കും. കാരണം അറിയാം, പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചില മേഖലകളാണ്, അതിന് ചില സമയം വരെ അത് വെച്ചിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല. സ്തോത്രം. രാമയം പറയണം. അല്ലേ ലൂയ. ആമയം പറയണം. ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളാണ്. അതിനിടയ്ക്ക് ഞാനിട്ട് റെനിപ്പാസ് ചെയ്യുന്നിട്ട് ഇപ്പോൾ ഷായിച്ചാൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടൊരു വിഷയം വെച്ചിരിക്കുക. ഞാനങ്ങോട്ട് ഇട്ട് പോകാം. കർത്താവിനോട് പറയാം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ മേലുള്ള ഈ അവസ്ഥയ്ക്ക് മാറ്റം വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് വണങ്ങും. കർത്താവിനോട് ചോദിക്കും, നീ ആരാ? ഞാൻ വെച്ചതിനെടുത്ത് മാറ്റാൻ വല്ല പിടികിട്ടിയും. ഹല്ലേലൂയ. പക്ഷെ സമയത്തിന് നമ്മൾ ദീർഘക്ഷമ കാണിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ആമൻ. ഇന്ന് പകൽ ഒരു വിടുതലിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നമ്മൾ നിരാശപ്പെട്ട വിഷയമുണ്ടല്ലോ, ചോദിച്ചില്ലേ എന്തുകൊണ്ടെന്ന്? ചോദിച്ചില്ലേ? ഇത്രയും നാളായിട്ടും വിഷയത്തിന് പരിഹാരമില്ല. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിച്ചില്ലേ? കുറെ നാളെ കൊണ്ട് ഞാൻ ഇനി ഓടുകയാ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് ഒരു മറുപടി തന്നു വിടുകയാ. വിശ്വാസം കൈവിടരുത്, ദീർഘക്ഷമയോടെ ഇരിക്കണം, വാഗ്ദത്തം സംഭവിക്കും.